ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി ജ്വലിച്ചു നിന്ന മാതൃഭൂമി എന്ന മാധ്യമ സ്ഥാപനം ഏത് ഗതികേടിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബത്തേരി മുൻ എം എൽ എ പി കൃഷ്ണപ്രസാദുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് വർഷം മുമ്പ് നൽകിയ വാർത്തയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ക്ഷമാപണം ആ ക്ഷമാപണം നൽകേണ്ടി വന്നത് കോടതിയിൽ നിന്ന് മാതൃഭൂമിക്ക് കടുത്ത തിരിച്ചടി കിട്ടും എന്നുള്ള ഉത്തമബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് വാർത്ത എഴുതുമ്പോൾ ഇല്ലാതിരുന്ന ഉത്തമബോധ്യം തങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായത് സന്തോഷമുള്ള കാര്യം നോക്കു എം എൽ എ ആയിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ ഒരു വാർത്തയാണ് വലിയ കൂടി മാതൃഭൂമി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ചത് കൃഷ്ണപ്രസാദിനും സഹോദരനുമൊക്കെ അനധികൃതമായി സ്വത്തുണ്ട് എന്നുള്ള വാർത്ത സ്വാഭാവികമായി സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ ജനപ്രതിനിധി അങ്ങനെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതൊക്കെ അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇരുട്ടു വീഴ്ത്താൻ പോകുന്നതാണ് എന്നുള്ള ആ ഉത്തമബോധ്യം അന്ന് മാതൃഭൂമിയുടെ ആ ലേഖകനും ആ വാർത്ത കൊടുക്കാൻ തയ്യാറായ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകൾക്കുമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം വസ്തുത അന്വേഷണമില്ലാതെ തോന്നിയത് എഴുതി പിടിപ്പിച്ച് ഒരാളിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നതിന് ഒരു ജാല്യതയും ആ ഘട്ടത്തിൽ ഒന്നും ഘട്ടത്തിലൊന്നും മാതൃഭൂമിക്കുണ്ടായിരുന്നില്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് മാപ്പ് പറയുകയാണ് ആ മാപ്പ് പറയുന്നതോ കൃഷ്ണപ്രസാദിൻ്റെ പേരിൽ അങ്ങനെ അനധികൃത ഭൂമി ഇല്ല എന്നാണ് തലക്കെട്ട് ആ തലക്കെട്ട് വായിക്കുന്നവർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത എന്ന് തോന്നി ആ വാർത്ത വായിക്കുമ്പോഴാണ് അവിടെ ഒരു നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാനുള്ള മാനസികാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുക യഥാർത്ഥത്തിൽ കൃഷ്ണപ്രസാദിനോട് ഞങ്ങൾ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കുന്നു എന്നായിരുന്നു മനോ മാതൃഭൂമി ആ തലക്കെട്ട് കൊടുക്കേണ്ടത് കാരണം എം എൽ എ ആയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് അയാൾ മനസാ വാച കർമ്മണ അറിയാത്ത ആരോപണം കെട്ടിച്ചമച്ച് വച്ച് അത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമാക്കി ആയുധമാക്കിക്കൊടുത്ത് അയാളുടെ വ്യക്തിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അയാളുടെ രാഷ്ട്രീയ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയതാണ് ഇതിനെ നമ്മൾ പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്നാണോ എന്നുള്ളത് ജനം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്തായാലും പന്ത്രണ്ട് വർഷത്തിന് ശേഷം അങ്ങനെ പറയേണ്ടി വന്നത് നമ്മുടെ അഭിമാനമായ ഒരു കാലത്ത് ഉയർന്നു നിന്നിരുന്ന ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിനാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്